ഫോട്ടോഗ്രാഫറും നടനുമായ എൻ എൽ ബാലകൃഷ്ണൻ അന്തരിച്ചു. സിനിമാ രംഗത്തെ പ്രമുഖർ പൗടിക്കോണത്തെ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അരവിന്ദനും അടൂരും പത്മരാജനും![![![![![![![​ കെ ജി ജോർജും ഒക്കെ സൃഷ്ടിച്ച സിനിമാ വസന്തത്തെ ഒരു ചിത്രച്ചുമടിലാക്കി സൂക്ഷിച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ഒടുവിൽ ബാലണ്ണനും ഒരു സ്റ്റിൽ ഫോട്ടോയായി മാറുകയാണ്, ജീവിതത്തെ സ്റ്റില്ലാക്കുന്ന മരണത്തിലൂടെ. നാരായണൻ, ലക്ഷ്മി, ബാലകൃഷ്ണൻ നല്ല സിനിമകളുടെ, നല്ല സിനിമക്കാരുടെ മാത്രം കൂടെ നടന്ന അണിയറ പ്രവർത്തകൻ. തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ച്, ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞ ഈ കലാകാരൻ സിനിമയിലെ കരിയറിന് തുടക്കം കുറിച്ചത് കള്ളിച്ചെലമയിൽ, പിന്നീട് കൂടുതൽ സഞ്ചരിച്ചത് സമാന്തര സിനിമയുടെ പാതയിലൂടെ. സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായം, കാഞ്ചനസീത, പോക്കുവയിൽ, ചിദംബരം, പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഫയൽവാൻ, അങ്ങനെ മലയാളത്തിന്റെ ക്ലാസിക് സിനിമകൾ ബാലണ്ണന്റെ ക്യാമറ ക്ലിക്കിലൂടെ ഓർമ്മ ചിത്രമായി മാറി. എന്നാൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്കപ്പുറം മലയാളി എൻ എൽ ബാലകൃഷ്ണനെ തിരിച്ചറിയുന്നത് സ്ക്രീനിൽ നിറയുന്ന ആ വലിയ രൂപം കാരണമാണ്. 80-ഓളം സിനിമകളിൽ എൻ എൽ ബാലകൃഷ്ണൻ വേഷമിട്ടു, ചെറുതെങ്കിലും കണ്ണിൽ നിറയുന്ന വേഷങ്ങൾ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ബാലണ്ണൻ. ബാലണ്ണന്റെ ചിത്രങ്ങൾ പലപ്പോഴും അരവിന്ദന്റെ സിനിമകളെയൊക്കെ കൂടുതൽ ദീപ്തമാക്കാനും സഹായിച്ചിട്ടുണ്ട്. അരവിന്ദനും ബാലണ്ണനും തമ്മിലുള്ള ഒരു വളരെ അടുത്തൊരു ബന്ധം, ആ ബന്ധം കാരണം എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഫിലിം മേക്കർ, ഒരു ഇന്ത്യൻ സിനിമയുടെ അവസ്ഥയിൽ ഒരു ഫിലിം മേക്കർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ചിത്രങ്ങൾ അരവിന്ദൻ്റെ ചിത്രങ്ങളെപ്പോലെ അത്രയും മനോഹരമായിട്ട് വേറെ ആരുടെയും വന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ പുറകിലൊക്കെ ബാലണ്ണ. ഞാൻ സിനിമയിൽ വന്ന ആ ദിവസം മുതൽ എനിക്ക് അറിയാവുന്ന ആളാണ്. അതിൻ്റെ മരണം തീർച്ചയായിട്ടും വളരെ സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. സൗഹൃദങ്ങൾ, മൂന്നോ നാലോ പെഗ്ഗിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ, യാത്രകൾ, എൻ എൽ ബാലകൃഷ്ണന്റെ പുരുഷാർത്ഥങ്ങൾ ഇതൊക്കെയായിരുന്നു. തന്റെ മദ്യപാനശീലത്തെ മറച്ചുവെക്കാതെ അതിൽ പോലും ഒരു നല്ല സംസ്കാരമുണ്ടെന്ന് തെളിയിച്ച കാപട്യമില്ലാത്ത മനസ്സ്, മഞ്ഞുകാലത്തിനു വേണ്ടി ഒന്നും കരുതി വെക്കാതെ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിച്ച ബാലണ്ണന് ഒടുവിൽ ജീവിതത്തിലെ ഇല്ലായ്മകളുടെ യാഥാർത്ഥ്യങ്ങളും ഏറെ സഹിക്കേണ്ടി വന്നു. എങ്കിലും ശാരീരികവും സാമ്പത്തികവുമായ കഷ്ടപ്പാടുകളിൽ നിന്ന് ഒടുവിൽ ബാലണ്ണന് മോചനമായിരിക്കുന്നു. ചില്ലിട്ട് സൂക്ഷിക്കാൻ ഒരു ജീവിതം കൂടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.